Hi friends, in cherupazam, boost, godamodi ഒക്കെ വെച്ചിട്ട് ഈവനിംഗ് സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ വന്നത്. നല്ല ഹെൽത്തി ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഞാൻ ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്കിനി ഇത് ഉടച്ചെടുക്കണം. നമുക്ക് അത് വേണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ ചെയ്യാം. മിക്സി ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിന് മധുരം ഉണ്ടാവും, അതുകൊണ്ട് അധികം ചേർക്കേണ്ടതായിട്ടില്ല. ഇവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഒരു 2 ഏലക്കായ് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് നമ്മൾ ബൂസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം പഴം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ബൂസ്റ്റ് ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 5 രൂപയുടെ പാക്കറ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ബൂസ്റ്റിൻ്റെ രുചിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഈ ഒരു സ്നാക്കിന്. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 രൂപയുടെ പാക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം ഒന്ന് നോക്കി പഴത്തിൻ്റെതും ബൂസ്റ്റിൻ്റെ രുചിയാണ് കേട്ടോ മുന്നിട്ട് വെക്കുക. അതുകൊണ്ട് അധികം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമുക്കൊരു ചൂടൊന്ന് പോയതിനു ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. കുറച്ചും കൂടെ പൊടി ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാണ്. നന്നായി ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ അത്ര ഹാർഡല്ല, പഴയിട്ടതാണ്ട് നന്ന സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടുള്ള ബോൾസുകളായിട്ട് എടുക്കണം. ഒരു മീഡിയം സൈസ് മതി കേട്ടോ, കാരണം നമുക്കിതൊന്ന് എണ്ണയിലിടുമ്പോൾ ഒന്ന് പൊന്തി വരാൻ സാധ്യതയുണ്ട്, പൊന്തി വരും. അപ്പോൾ ആ ഒരു മീഡിയം സൈസിലാണ് ഞാൻ ബോൾസാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മാവ് ഫുള്ളായിട്ട് ബോൾസാക്കി എടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഷേപ്പ്, ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസാക്കി എടുക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ഒരു ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇതിൽ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് കളറൊക്കെ മാറിയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും വെന്ത് കളറൊക്കെ മാറിയാൽ നമുക്ക് ഇത് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്.
ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല കട്ടിയുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. കാണാം, നല്ല ടേസ്റ്റാണ്. ബൂസ്റ്റും പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഈ ഒരു സ്നാക്ക് ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.